ഇന്നലെ മുതൽ അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ആ വൈഗ ടീച്ചറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ടും പ്രശ്നമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചു നാടകത്തിന്റെ റിഹേഴ്സൽ ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. ഒരു ടീച്ചർ അവളെ ഇങ്ങനെ അഴിഞ്ഞിടാൻ വിട്ടിരിക്കുന്നു ആരെങ്കിലും വിചാരിക്കോ? ചുരുക്കം പറഞ്ഞ അവളിപ്പോ എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? അതോ കാമുകന്റെ കൂടെ വല്ല ഊട്ടിക്കോ കൊടുക്കാനല്ലോ കറങ്ങാൻ പോയോ? അമ്മ ഇവിടെ ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല. അവളവൾക്ക് തോന്നിയല്ലേ നടക്കുക? അമ്മ അവൾക്കൊരു പേടിയുമില്ല. കുഞ്ഞീ പറഞ്ഞത് ശരിയാ. ഈടായിട്ടേ അവടെ ചാട്ടം കുറച്ച് കൂടിയിട്ടുണ്ട്. കൊച്ചമ്മയ്ക്ക് അവള് 10 പൈസയുടെ ബഹുമാനം തരുന്നില്ല. ഗായത്രി കൂടെ നിൽക്കുന്നതിന്റെ ആത്മവിശ്വാസമാ. വന്നു വന്നു ഒരു പേടിയില്ലാതെ കണ്ടവന്മാരോടെ രാത്രി സൈക്കിളിൽ കറങ്ങാൻ പോയി. അവൾ അങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ടെങ്കി അവളുടെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. അമ്മ ഇനി ഒന്നും ചെയ്യണ്ട. അവളെ കെട്ടേണ്ട എന്റെ ആവശ്യമായി പോയില്ലേ? അപ്പൊ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. അവളെ വരച്ച വരെ നിർത്താൻ എനിക്കറിയാം. കുഞ്ഞു പോകാൻ നോക്ക്. ഗായത്രി കണ്ടാ പ്രശ്നമാ. മോൻ അടുക്കള വഴി പോയ്ക്കോ. നേരത്തെ എത്തിയല്ലോ. ഒരു മനസ്സമാധാനവും ഇല്ല. പെട്ടെന്ന് ശിവദേ കാണണം തോന്നി. പിന്നൊന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് ഇങ്ങ് പോന്നു. ആ മോള് വന്നില്ലേ? ഇല്ല ഇല്ലേ. അവളെ വിളിച്ചു നോക്കിയില്ലേ? എടുക്കുന്നില്ല. വൈഗ ടീച്ചറും എടുക്കുന്നില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ രണ്ടുപേരും ഫോൺ എടുക്കാതിരിക്കൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ ടീച്ചറിന്റെ കൂടെ മോളെ വിടരുതെന്ന്. പക്ഷെ ഇത്രയും കാലം അവളെ പൊന്നുപോലെ നോക്കിയ ഈ എന്നേക്കാളും വലുത് ഇന്നലെ വന്ന ടീച്ചറല്ലേ? ഇപ്പൊ കണ്ടോ മോളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്. വിളിച്ച ഫോൺ എടുക്കാനുള്ള മര്യാദ എങ്കിലും കാണിക്കണ്ടേ? നമ്മളൊരു പെൺകുട്ടിയുടെ രക്ഷിതാക്കളല്ലേ. നമ്മുടെ ടെൻഷൻ അവർ മനസ്സിലാക്കണ്ടേ? ഞാൻ ആ വൈഗ ടീച്ചറുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. ഞാനും വരാം. എന്തായി? ആ വീട്ടിൽ ആരുമില്ല. ഇന്നലെ രാത്രി ടീച്ചറുടെ അച്ഛൻ അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. അപ്പൊ ശിവദ? ആവോ, അടുത്തുള്ള വീട്ടിൽ ചോദിച്ചപ്പോ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്നാ പറഞ്ഞെ. ആ ടീച്ചറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അച്ഛന് സീരിയസ് ആയതിന്റെ ടെൻഷൻ ആയിരിക്കോ? എന്നാലും ടീച്ചർക്കൊരു മര്യാദ വേണ്ടേ? അച്ഛൻ അസുഖമാണെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ലേ? അതിന് നമ്മുടെ മോളുടെ കാര്യം മറക്കാവോ? അവർക്ക് ശമ്പളം കൊടുത്തിരിക്കുന്നതേ പിള്ളേരുടെ കാര്യം നോക്കാനല്ലേ. അതിന് പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം. നമ്മുടെ മോളെ ഒന്നിനും വിടുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. ഇവരല്ലേ കാല് പിടിച്ച് മോളെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയാലോ? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളെ ഒന്ന് വിളിച്ചറിയിച്ചോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത് അവർക്ക് മര്യാദയില്ലെന്ന്. അവര് ഹോളി കെയർ ഹോസ്പിറ്റലാ. നമുക്ക് നേരെ അവിടെ ചെന്ന് ടീച്ചറിനെ അങ്ങ് കൈയോടെ പൊക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ച് നാല് ചീത്ത അങ്ങ് വിളിക്കണം. നമ്മുടെ കൊച്ചിന് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ആ ടീച്ചർ അറിയണം. അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുമ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കണോ അല്ലേ? തലയ്ക്ക് വല്ല വട്ടമുണ്ട്? അല്ല, ഞാൻ മോളോടുള്ള സ്നേഹം കൊണ്ട് അതുകൊണ്ട് ഞാൻ ടീച്ചറിന് മതി മതി. ഞാൻ ടീച്ചറെ ഒന്ന് വിളിക്കട്ടെ. അല്ല, ഈ വാതിലാരാണ് ലോക്ക് ചെയ്തത്? ഞാനാ. ഡോക്ടർ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഞാൻ അതിനു വേണ്ട ഫോംസ് ഒപ്പിടാൻ വേണ്ടി പോയതാ. വൈകിട്ട് പ്രമോദ് മാഷ് അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ശിവദ നല്ല ഉറക്കത്തിലായതുകൊണ്ട് വിളിച്ചില്ല. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ശിവദയുടെ സേഫ്റ്റിക്കാ ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തത്. എഴുന്നേറ്റപ്പോ ശിവദ ആകെ പേടിച്ചു കാണു അല്ലേ. സോറി. എന്തായാലും ടീച്ചർ കാരണം ഞാനൊരു കേസ് പെട്ടേനെ. കേസിന്റെ കാര്യം പോട്ടെ. വാതിൽ തുറന്നപ്പ കത്തിയും വെച്ച് കൊച്ചിന്റെ ഒരു വരവ് കാണുന്നേരും ജസ്റ്റ് അക്കഴുത്ത് മിസ്സായി. സോറി സർ. സാരമില്ല.
ഇങ്ങനൊരു സിറ്റുവേഷൻ ശിവദ ധൈര്യമായി ഹാൻഡിൽ ചെയ്തില്ലേ? പഴയ ശിവദയെ കൊണ്ടത് പറ്റുമോ? ഇവിടെ ആളാകെ മാറി ടീച്ചറെ, ഇപ്പൊ കൂടുതൽ സ്മാർട്ടായി. ഫോൺ ഓഫാകാറായതുകൊണ്ട് ഇവിടെ ചാർജിന് വെച്ചിട്ടാ പോയത്. 15 മിസ് കോൾസ്. നിന്റെ ആന്റിയും മമ്മിയും മാറി മാറി വിളിച്ചിട്ടുണ്ട്. മമ്മി വിളിക്കുന്നു. മമ്മി എല്ലാം അറിഞ്ഞു കാണോ? ഏയ്, അവര് ബാംഗ്ലൂരല്ലേ. ടീച്ചർ എല്ലാം മാനേജ് ചെയ്തോളാ. ശിവദ, ഞാൻ പറയുന്നത് മുഴുവൻ ഏറ്റുപിടിച്ചാൽ മാത്രം മതി. ഹലോ മാഡം, ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമായിരുന്നു. ഇന്നലത്തെ തിരക്കിനിടയിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഐ സീ. ശിവദ എവിടെയാ? ഞാൻ ശിവദ എന്റെ വീട്ടിലുണ്ട്. ആണോ? ആ, ഞാൻ ശിവദയ്ക്ക് കൊടുക്കാം. ഹലോ, ശിവദ, നീ ടീച്ചറുടെ വീട്ടിലാണോ? അതെ. ശരി, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഞാൻ കാത്തിരിക്കാം. മമ്മി വീട്ടിലെത്തിയോ? നീ വൈകി ടീച്ചർക്ക് ഒന്ന് ഫോൺ കൊടുത്തേ. മാഡം, ശിവദയെ ടീച്ചർക്ക് വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാവോ? അതിനെന്താ, 2 മണിക്കൂറിനുള്ളിൽ ശിവദയെ ഞാൻ വീട്ടിലെത്തിക്കാം. ശരി. പേരും കള്ളി, ഇങ്ങനെ നുണ പറയുന്ന സ്ത്രീകളുണ്ടോ? എന്നാലും നമ്മുടെ മോളും ഗായത്രിയോട് നുണ പറഞ്ഞല്ലോ. അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത അമ്മയെ അവൾക്ക് ചതിക്കാൻ എങ്ങനെ മനസ്സ് വന്നു ആവൂ? ഇതൊക്കെ ആ ടീച്ചറിന്റെ സ്വാധീനോ? നമ്മുടെ മോളെ വഴിതെറ്റിക്കുന്നതേ ആ ടീച്ചർ ഒറ്റവരുത്തിയ. ഏത് നേരത്താണാവോ ആ സ്കൂളിൽ മോളെ ചേർക്കാൻ തോന്നിയത്? പേരിൽ മാത്രമേ ഉള്ളൂ റൈറ്റ് സ്കൂളിൽ, നടക്കുന്നതൊക്കെ റോങ്ങാ. നല്ല ബെസ്റ്റ് ടീച്ചർ, സ്വയം നുണ പറയുക മാത്രമല്ല കുട്ടികളെ കൊണ്ട് നുണ പറയിപ്പിക്കുക. ഈ വർഷത്തെ മാതൃകാധ്യാപിക പുരസ്കാരം വൈകി ടീച്ചർക്ക് തന്നെ. കളിയാക്കണ്ട, ഇപ്പോഴത്തെ പാരന്റ്സ് പണ്ടത്തെ പോലൊന്നും അല്ല. അവര് തരുന്ന പ്രഷർ താങ്ങാനാകാതെ ജോലി നിർത്തി പോകുന്ന എത്ര ടീച്ചർമാരുണ്ടെന്നറിയോ? പിന്നെ ഇവളുടെ അമ്മ ഒരു പ്രത്യേക ടൈപ്പാ. ഇവൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുന്നറിഞ്ഞ ടി സി വാങ്ങി ഇവളുടെ പഠിത്തം തന്നെ നിർത്തി കളഞ്ഞു എന്ന് പറഞ്ഞു. ചിലപ്പോഴേ കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ പാരന്റ്സിൽ നിന്ന് തന്നെയായിരിക്കും. അവരെ മാനേജ് ചെയ്യാൻ 1-2 കള്ളൊക്കെ പറയേണ്ടി വരും. ന്യൂ ജനറേഷൻ ടീച്ചറാ. ടീച്ചറെ, നമുക്ക് വേഗം ഇറങ്ങാം. മമ്മിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. മമ്മിയുടെ സൗണ്ട് കേട്ടാ മനസ്സിലാവും. ഏയ്, ശിവദയ്ക്ക് വെറുതെ തോന്നിയതാവും. അല്ല മമ്മി, ഞാനൊരു മ്യൂസിക് ഡയറക്ടറിന്റെ വീട്ടിലായിരുന്നു എന്നറിഞ്ഞ എന്നെ കൊല്ലും. പാട്ടുമായി ഒരു ബന്ധം വെക്കുന്നത് മമ്മിക്ക് ഇഷ്ടല്ല. ആ ബന്ധം വൈകാതെ മമ്മി അറിയും. എന്താ? ഏയ്, ഒന്നുമില്ല. നിങ്ങൾക്ക് പോവാൻ സമയമായില്ലേ? നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും ഫുഡ്? അതൊന്നും വേണ്ട സാറേ, എനിക്ക് എങ്ങനെയും വീട്ടിലെത്തിയാ മതി. മരുന്നിന്റെ ക്ഷീണം കാണും, വീട്ടിൽ കൃത്യസമയത്തെത്തും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, വേണ്ട വേണ്ട സർ, എനിക്ക് പോകുന്ന വഴി വീട്ടിലൊന്ന് കയറണം. ഞങ്ങൾ അവിടുന്ന് എന്തെങ്കിലും കഴിച്ചോളാം. ഓക്കേ, എന്നാ ശരി. സാറേ, എന്താ ആ ശിവദയുമായുള്ള ബന്ധം മമ്മി അറിയരുന്ന് പറഞ്ഞത്? താൻ അതൊക്കെ ശ്രദ്ധിച്ചല്ലേ. ശ്രദ്ധിക്കാതെ പറ്റോ? അടുത്ത പണിയാണോ എന്ന് അറിയില്ലല്ലോ. ഇതൊന്നും അല്ലടോ, നമ്മുടെ പടം ഇറങ്ങുന്നതിന് മുമ്പ് ശിവദയെ ലോകത്തിന് പരിചയപ്പെടുത്തണം. സംഗീത ലോകം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ലോഞ്ച് ആയിരിക്കണം ആ കുട്ടിക്ക് കിട്ടേണ്ടത്. അപ്പോ കിടിലനായിട്ട് പബ്ലിസിറ്റി ഉണ്ടല്ലോ. വേണം, അതിന് ഞാനൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്. അതെന്താ സാറേ? അതൊരു സർപ്രൈസ്. ഇന്ന് രണ്ടിലൊന്നും അറിയൂ. ടീച്ചർ ഇവിടെ എന്താ മാഷി? ഇത് അല്ല, ഞങ്ങള് ഇവിടെ
എന്താ മാഷെ ടൂൾസ് ഒക്കെ ആയിട്ട് റോഡ് പണി വല്ലതും ഉണ്ടായിരുന്നു? ശിവനെ പേടിക്കണ്ട, പ്രമോദ് മാഷ് വന്നിട്ടുണ്ട്. മാഷിനേക്കാൾ നന്നായി അവക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഇതായത് കണ്ടില്ലേ, ഇയാള് മോളെ ഉപദ്രവിച്ചോ? പറ ഇല്ല മാഷേ, ജീവൻ സാറാ ശിവദയെ രക്ഷിച്ചത്. സാറേ, ഇവളെ ഉപദ്രവിച്ചവര് സാറിന്റെ കൂടെ ഉള്ളത്.